പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരമുണ്ട്. സുമേഷ് പഴഞ്ഞികാരനാണ്. ഈ സ്ഥലം കുന്നംകുളം അടുത്ത് പാറയമ്പാടം, അതായത് കുന്നംകുളത്ത് നിന്ന് കോഴിക്കോട് റൂട്ടിൽ പോവുകയാണെങ്കിൽ 3 കിലോമീറ്റർ അപ്പുറമാണ് പാറയമ്പാടം എന്ന് പറഞ്ഞ സ്ഥലം. അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു വലത്ത് സൈഡിലേക്ക് അഗതിയൂർക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. അവിടെ പാറപ്പുറം എന്ന് പറഞ്ഞൊരു പള്ളിയിലെ പെരുന്നാളാണ്. ഈ പെരുന്നാളിന് പോവാൻ ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഇന്ന് പെരുന്നാളാണെങ്കിൽ, ഇത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉള്ളത്. പെരുന്നാളിൻ്റെ തലേദിവസം റിംബോച്ചി എന്ന് പറഞ്ഞ ചിറ്റലിപ്പള്ളിയിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് ആനേനെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരു പയ്യൻ എന്നെ വിളിച്ചു. വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ പാറപ്പുറം പള്ളി പെരുന്നാളാണ്, പുതുപ്പള്ളി സാധു വരണ്ടി അങ്ങോട്ട് വരണ്ടാ, ഞാൻ എങ്ങനെയും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പയ്യൻ പഠിക്കുക എന്നാണ് പറഞ്ഞത്. എന്നോട് ഡീറ്റെയിൽസ് ഇതുവരെയായിട്ടും ചോദിക്കാൻ പറ്റിയിട്ടില്ല. പഴഞ്ഞി കുരിശുപള്ളി പെരുന്നാളിന് മഴ പെയ്തപ്പോൾ പാക്കത്ത് ശ്രീകുട്ടൻ്റെ പുറത്ത് കയറാൻ വേണ്ടിയിട്ട് വന്ന പയ്യനാണ്. അപ്പോൾ എനിക്കെന്തോ പോകണം തോന്നി എന്നോട് പറഞ്ഞപ്പോൾ. ഞാൻ വർക്കും കഴിഞ്ഞ് രാത്രി ഒരു 2 മണിയാകുമ്പോൾ വീട്ടിലെത്താറുണ്ട്. അതിനുശേഷം ഇന്ന് എന്തായാലും രാത്രി പെരുന്നാളിന് പോവാം എന്നെ വിചാരിച്ചു. ശരി, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി. ഒരു ഏകദേശം ഒരു 7 മണിയോട് കൂടിയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 7:30 കൂടിയിട്ട് അവിടെ എത്തി. അതിന് ശേഷം ഞാൻ അവനോട് വിളിച്ചു. അപ്പോൾ ചേട്ടാ ഞാൻ പുറപ്പെട്ടിട്ടുള്ളൂ, കുറച്ചും കൂടി സമയമെടുക്കും ഞാനെത്താൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ഇത്ര സമയമെടുക്കില്ല, എങ്ങനെ ആനപ്പുറത്ത് കയറുന്നായി എൻ്റെ ഒരു ചേട്ടാ. ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കൊണ്ടുവന്നായിരുന്നു മറുപടി. കുഴപ്പമില്ല, ഞാനവിടെ വെയിറ്റ് ചെയ്തു. പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല, പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം അവിടെ ബിരിയാണി കൊടുത്തിരുന്നു, വെജിറ്റബിൾ ബിരിയാണി. അപ്പോൾ ഞാൻ മടിച്ച് മടിച്ച് നിന്നു. പെരുന്നാളിന് വന്നല്ലേ, നമുക്കിവിടെ ആരുടെയും പരിചയവും കാര്യങ്ങളൊന്നുമില്ല. എന്ത് ചെയ്യും, നേരാണെങ്കിൽ പോകണില്ല. ഇങ്ങനെ ആലോചിക്കണായിരുന്നാണ്. തെക്കവർ രാജേട്ടനൊക്കെ നമ്മുടെ സുഹൃത്താണ്, അറിയുന്ന ഒരാളാണ്. ആ ലൈനിൽ നിൽക്കേണ്ട എന്നോടും പറഞ്ഞു, വായോ നിൽക്കുക, ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഒന്നും നോക്കിയില്ല ഞാൻ, കയറി ലൈനിൽ നിന്നു. അല്പം ബിരിയാണി മേടിച്ച് കഴിച്ചു, വെജിറ്റബിൾ ബിരിയാണി. സൂപ്പർ ബിരിയാണി ആയിരുന്നു, നിന്നുകൊണ്ടാണ് ഭക്ഷണം കഴിച്ച്. നല്ലൊരു പ്രത്യേക വൈബായിരുന്നിട്ടാ. അല്ലെങ്കിലും ഒരുപാട് ചോറുകൾക്ക് പ്രത്യേക ഒരു നൈപുണ്യം, അതുപോലെ തന്നെ കഴിക്കാൻ സ്വാദും കൂടുന്ന് പ്രമക്കാർ പറയാറുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. കുറച്ച് കഴിഞ്ഞു ചേട്ടാ, ഞാൻ അവിടെ ചോദിച്ചറിഞ്ഞു എപ്പോഴാണ് പെരുന്നാൾ. 9 മണിയാകുമ്പോൾ തുടങ്ങുമെന്ന് പറഞ്ഞു. നോക്കണ സമയത്ത് ഇതാ വരുന്നു സാധു നടന്നു വരണ്ടേ. അവിടേക്കും എൻ്റെ ചിന്ത മുഴുവൻ റിംബോച്ചിയിലേക്ക് തിരിഞ്ഞു. ഞാൻ അവനെ വിളിച്ചു. നോക്കുമ്പോൾ തന്നെ ആ തൊട്ടപ്പുറത്താവ് നിൽക്കുന്നുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാൻ കുന്നോളം പറഞ്ഞിറങ്ങിയപ്പോൾ ഒരു ചേട്ടനായിട്ട് സെറ്റായി, ഞാൻ ഇവിടെ എത്തി, ഓട്ടോയിലെത്തി. ഓക്കെ, നീ ഭക്ഷണം കഴിച്ചു ചോദിച്ചു. നോക്കുന്ന നേരത്തെ അവിടെ അടുത്ത് ഹോട്ടലൊന്നുമില്ല. അവന് ഭക്ഷണത്തിൻ്റെ പ്രിയം ആനപ്പുറത്ത് കയറുന്നതായ കാരണം എന്നോട് പറഞ്ഞു, ഞാൻ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചുകൊണ്ട് ബാഗിൽ പഴമൊക്കെ ഉണ്ട് ചേട്ടാ. ശരി, അപ്പം തന്നെ സാധുവിന് കൊടുന്നിട്ട് സാധുവിനെ അലങ്കരിക്കുന്ന രംഗങ്ങളാണ് ഇതിൽ കാണുന്നത്. കാരണം പുതുപ്പള്ളി സാധു എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് ഒരുമാതിരിപ്പെട്ട നമ്മുടെ നാട്ടിലെ ആനകളിലൊക്കെ ഒരു എല്ലാ ആനകളിലും ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റിയ ഒരു ആനയാണ്. പിന്നെ നമ്മളെല്ലാവരും ആനേനെ ചമയൊക്കെ കെട്ടി നിന്നിട്ടുള്ള ഒരു ഭാഗങ്ങളെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇതിന് എത്രമാത്രം എങ്ങനെയാണ് ചെയ്യണത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, മണി കെട്ടണത്, നെറ്റിപ്പട്ടം കെട്ടണത്, അതൊക്കെ ഈ പാപ്പാനി അതുപോലെ തന്നെ രണ്ടാം പാപ്പാനി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു റിയൽ വീഡിയോ എനിക്ക് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. നൈറ്റാണ്, എന്നാലും കുഴപ്പമില്ല. പകല് നാളെ വർക്കുള്ള കാരണം എനിക്ക് പകല് പോയിട്ട് ഈ സമയത്ത് എടുക്കാൻ പറ്റില്ല. ആ നിൽക്കണ ഒരു പാൻറ്റ്, നീ ബ്ലൂ പാൻറ്റിട്ട് നിൽക്കുന്ന ആളാണ് റിംബോ വെച്ചിട്ട്. അപ്പോൾ ആനയുടെ അവിടെ നിന്ന് മാറണില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ടീം, പെരുന്നാളിനെ പറ്റി പറയാമല്ലോ, നല്ല സൂപ്പർ ഫുഡായിരുന്നു. 2 ടീമുണ്ട്, വോയിസ് ഓഫ് പാലക്കാടും CRP ആണ് തോന്നുന്നുണ്ട്. പേരുകൾ ചില വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്തായാലും കിട്ടുകാച്ച ടീമായിരുന്നു. അതായത് ഒരു ടീം കൊട്ടും, അടുത്ത ടീം കൊട്ടും, പിന്നെ അതുപോലെ തന്നെ തെക്കപ്പുറം രാജേട്ടൻ്റെ ചണ്ടി കൊട്ടും. അങ്ങനെ മാറി മാറി കൊട്ടുന്ന ഒരു മാസ പരിപാടി. ഞാനിപ്പോൾ അടുത്ത കാലത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അതായത്
നമ്മുടെ അവരുടെ പന്തലിൽ നിന്നിട്ട് തന്നെ ഒരുപാട് നേരം കൊട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാരൊക്കെ വളരെ സമാധാന അന്തരീക്ഷമുള്ള ആൾക്കാരാണ്, വലിയ ക്രൗഡും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ കുന്നുകുളത്തെ ഏരിയയിലെ ആദ്യത്തെ പെരുന്നാൾ തന്നെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഈ പെരുന്നാളിനെ. ഇത് മാത്രമല്ല, ചാട്ടുകുളം പള്ളി പെരുന്നാളും ഉണ്ട്, കുരിശുപള്ളി പെരുന്നാളുണ്ട്. പക്ഷേ ഇതും ആ കൂട്ടത്തിലെ ഒരു ഒന്നാം സ്ഥാനത്തെത്തനാണ്. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ അധികം ആൾക്കാരുണ്ടായില്ലെങ്കിലും 15 ആഗസ്റ്റിൻ്റെ തലേ ദിവസമാണ് ഈ പെരുന്നാളായതുകൊണ്ട് തന്നെ ഒത്തിരി പേര് രാത്രി വന്നു. അപ്പോൾ ഇങ്ങനെ വരാൻ വന്നു എന്ന് പറയാൻ കാരണം, ഞാൻ ആദ്യത്തെ 2-4 പാട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീട്ടിലേക്ക് സ്കൂട്ട് ചെയ്തു. ആ സ്കൂട്ട് ചെയ്ത ടൈമിലെ പാറമ്പാടത്ത് നിന്നപ്പോൾ ഞാനിവിടെ ലിജ്ജാട്ടനൊക്കെ അവിടെ നിന്നിരുന്നു, ജെറുസലേമുള്ള ലിജ്ജാട്ടൻ. അപ്പോൾ ഞാൻ ലിജ്ജാട്ടനോട് പോയി ചെല്ലിച്ചേട്ടൻ വായി കയറി, ഹെൽമെറ്റൊന്നും കുഴപ്പമില്ല, ഫൈൻ അടിക്കാനുണ്ട് അടിക്കട്ടെ. അപ്പോൾ ലിജ്ജാട്ടൻ പറഞ്ഞു, വേണ്ട, ഞാൻ ഇവിടെ നിന്ന് ജെറുസലേമിൽ നിന്ന് പിള്ളേർ വരണ്ടേ, നമ്മുടെ ഒരു ബറ്റാലിയൻ തന്നെ വരണ്ടേ പെരുന്നാൾ കാണാൻ വേണ്ടിയിട്ട്. പിറ്റേ ദിവസം ഞാൻ അവിടെ വന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ ശരിയാണ്, അവിടെ ഒത്തിരി പേര് തലേദിവസം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, കുഴപ്പങ്ങളൊന്നുമില്ല, നല്ലൊരു പരിപാടിയാണ്. കൂടുതൽ ഞാൻ വലിച്ചു നേരിടുന്നില്ല. എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി. പാറപ്പുറം പള്ളി പെരുന്നാൾ 2 ടീം, 1 ആന, 1 ചെണ്ട. അധികം ആൾക്കാരൊന്നും കമ്മിറ്റിക്കാരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം ആൾക്കാരൊന്നും കണ്ടില്ല. എന്താണ് ആ ടീമിൻ്റെ ബാഡ്ജും കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വാസ്തവത്തിൽ എന്തായാലും തുടർന്ന് ഇതുപോലത്തെ പൂരങ്ങളും പെരുന്നാളുകളും നല്ല രീതിയിൽ ഉണ്ടാവാൻ സാധിക്കട്ടെ. എല്ലാവർക്കും അതിലുള്ള ഒരു കഴിവും പ്രാപ്തിയും സർവേശ്വരൻ നൽകട്ടെ. കഴിവും പ്രാപ്തിയും മാത്രം ഉണ്ടായാൽ പോരാ, അത് ഈ ഞാനടക്കമുള്ള ആൾക്കാർ അത് ചെയ്യാനുള്ളത്, എനിക്കൊരുപാട് കാലങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഉള്ള സത്യമായിട്ട് തുറന്നു പറയാൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഇടയിട്ട് അതിനുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. നമ്മൾ പോകുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ടേക്ക് റിസ്ക് എടുത്തിട്ട്, അല്ലെ, റിസ്ക് എടുത്തിട്ട് ചെയ്യാനുള്ളൊരു തൻ്റെ ഇടം ആത്മവിശ്വാസം വളരെയധികം കുറഞ്ഞുകൊണ്ട് വരികയാണ്. അതിന് പ്രധാന കാരണങ്ങളിലൊന്നാണ് ആനയുടെ വിഷയം. ആനയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ആനേനെ കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ വേണ്ട കാരണമാണ്. ചിലപ്പോൾ ഈ തലയിലിരിക്കുമെന്ന് ആലോചിച്ചിട്ടാണെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ വെറുതെ മുന്നിട്ട് ഇറങ്ങിയിട്ട് ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്നുള്ള ചിന്താഗതി. എൻ്റെ പോലുള്ള കഞ്ചസ്റ്റഡ് ചിന്താഗതികാരല്ലാത്ത ഒരുപാട് ആനപ്രേമികളും അതുപോലെ പെരുന്നാൾ പ്രേമികളും ബാൻ സെറ്റ് പ്രേമികളുമായിട്ടുള്ള ഈ നല്ല ചേട്ടന്മാർക്ക് അഭിനന്ദനങ്ങൾ. കാരണം നമ്മളതിനെ പൊക്കി പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഗൾഫ് തന്നെ ചെയ്യാം. കാരണം നമുക്ക് അതിനുള്ള കഴിവില്ല, ഉണ്ടായിരുന്നു, ചെയ്യാണ്ടല്ല. ഇനി അതുപോലത്തെ ഒരു ആത്മവിശ്വാസം ഉണരാനും ഉണർത്താനും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. എന്തായാലും ആനേനെ അത്രമേലെ സ്നേഹിക്കണ റിമ്പോച്ചി, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എൻ്റെ കഥ. അതായത് പഴഞ്ഞിയിൽ വന്നു രാത്രി ആനേനെ പുറത്തു കയറാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പാറപ്പുറത്ത് വന്നു. അപ്പോൾ ഇതുപോലെ ഒത്തിരി ഒത്തിരി ആനേനെ സ്നേഹിക്കണ, സ്വന്തം ജീവനേക്കാൾ ഒരുപക്ഷെ സ്നേഹിക്കണ ആൾക്കാരെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനായാലും ഇനിവേ ഇതുപോലത്തെ ആൾക്കാരൊക്കെ ആനേനെ പ്രേമിക്കുന്നവർ ഈ കഥ കേട്ടിട്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങളുടെ ഈ കമൻ്റാണ്, എനിക്ക് കമൻറ്റ് കിട്ടുമ്പോൾ തന്നെ നിങ്ങളെ കാര്യങ്ങളറിയാം. പിന്നെ അതുപോലെ എന്നെയിട്ട് സംസാരിക്കാൻ, അതായത് വെറുതെ തെറിയൊന്നും വിളിക്കരുത്, സംസാരിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, നമുക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ വീഡിയോ എത്ര ആൾ അവസാനം വരെ കേട്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യം യാതൊരു ഗ്യാരണ്ടിയില്ല. പക്ഷേ ആ ഗ്യാരണ്ടി ഞാൻ എൻ്റെ മനസ്സിൽ 1-2 ആളെങ്കിലും കേൾക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് പറയണത് തന്നെ. എന്തായാലും നിങ്ങൾക്ക് എന്നെയിട്ട് പരിചയം പുതുക്കാനും അതുപോലെ തന്നെ വർത്തമാനം പറയാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ വിശാലമായ ഭൂമിയെ പറ്റി എന്തുവേണമെങ്കിലും സംസാരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും മടി കൂടാണ്ട് വിളിക്കാൻ ശ്രമിക്കണം. ഒരിക്കൽ കൂടി എല്ലാ ആനപ്രേമികൾക്കും നന്ദി പറയുന്നു. ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് നന്നായി പോസ് ചെയ്തു എന്ന പുതുപ്പള്ളി സാധുവിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ എൻ്റെ വകയുണ്ട്. അപ്പോൾ എന്തായാലും പാറപ്പുറം പള്ളി ഇക്കൊല്ലം കാണാൻ പറ്റാത്തവർ തീർച്ചയായും അടുത്ത കൊല്ലം പോയി കാണാം. ഇതിനായിട്ട് വൈബും നൈസ് പരിപാടി ആവാനാണ് ചാൻസ്. തീർച്ചയായിട്ടും കാണാൻ മറക്കരുത്. നമ്മൾ പോകുമ്പോഴാണ് അവർക്ക് അടുത്ത കൊല്ലം ഇതിലും നല്ല പരിപാടികൾ കൊണ്ടുപോകാനുള്ള ആർജവും ആത്മവിശ്വാസവും ഉണ്ടാവുന്നത്.
പരിപാടികളിൽ ചെന്നിട്ട് കൊള്ളാക്കാണ്ടിരിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം. നമസ്കാരം.